നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ കുറച്ച് ദിവസങ്ങളായി നാം പഠിക്കുന്ന പാഠമാണ് രണ്ട് മത്സ്യങ്ങൾ പൂവാലിയും അഴകനും എല്ലാം നമ്മുടെ ഒപ്പം ഉള്ളതുപോലെ നമ്മുടെ ആരോ ആണ് അവരെന്ന് തോന്നൽ ഉണ്ടോ അങ്ങനെ ഇല്ലേ ഉണ്ടാവേണ്ടതാണ് ആര് എഴുതിയതാണ് അംബിക സുധൻ മാങ്ങാട് ഈ പരിതസ്ഥിതിയെ അലങ്കോലമാക്കുന്ന മനുഷ്യരെ ഒരു ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയും സഹജീവികളുണ്ട് അവരെയും നമ്മൾ ഓർക്കണം അവരെയും നാം പരിരക്ഷിക്കണം എന്നല്ല ഒരു പച്ചത്തവളയിലൂടെ ബുദ്ധന്റെ സാമീപ്യം അല്ലെങ്കിൽ ബുദ്ധൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമുക്ക് തന്നിട്ടുള്ള ചൈതന്യം നമ്മുടെ നാട്ടിലെ ഒത്തിരിയേറെ നവചൈതന്യം ഉളവാക്കിയ മഹത് വ്യക്തികൾ ഒത്തിരിയുണ്ട് അവരെല്ലാം നമുക്ക് ഓർക്കാൻ ആ തവളയുടെ സംസാരത്തിലൂടെ നമുക്ക് കഴിയണം അങ്ങനെ തവള ബുദ്ധന്റെ കൈകളിൽ കാൽ പാദ സ്പർശനമേറ്റ് വേദനിച്ചു തവള എന്ന് കരുതി ബുദ്ധൻ കൈകളിൽ എടുത്തു ഇതുവരെയാണ് തവള കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയത് പിന്നെ എന്തുണ്ടായി നോക്കാം നമുക്ക് രണ്ട് മത്സ്യങ്ങളെ ബുദ്ധന്റെ സ്പർശനമേറ്റ് ഞാൻ ചിരഞ്ജീവിയായി ഞാൻ അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ സമീപകാലത്ത് മനുഷ്യ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ കാവിനു ചുറ്റുമായി രാക്ഷസ യന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നീണ്ട മൗനത്തിന് ശേഷം ക്ഷോഭത്തോടെ തവള ചോദിച്ചു മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത് അഴകൻ വേവലാതിപ്പെട്ടു വികസനമോ അതെന്ത് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല രണ്ട് മത്സ്യങ്ങളെ നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല വാ നമുക്ക് ശൂലാപ്പിലേക്ക് പോകാം ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു അപ്പോ ശൂലാപ്പ് കാവിൽ വെച്ച് ബുദ്ധന്റെ പാദസ്പർശമേറ്റ് ചിരഞ്ജീവിയായി തവള ഇരിക്കുകയാണ് തവളയുടെ മനസ്സിൽ നിറയെ സ്നേഹവും കരുണയും എല്ലാമാണ് അപ്പോ ഈ മത്സ്യങ്ങളോട് പറയാണ് അവിടെ ശൂലാപ്പ് കാവിലെ നിന്ന് എന്താ പോന്നേന്ന് പറയാണ് അവിടെ മനുഷ്യർ വന്ന് വികസനം എന്ന പേരിൽ അവിടെ ആകെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുകയാണ് അത് കണ്ടപ്പോൾ വിഷമമായിട്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകാൻ വന്നതല്ലേ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുകയാണ് അപ്പോ അഴകൻ തവളയോട് ചോദിക്കുകയാണ് വികസനം എന്ന് പറയുന്നത് എന്താ നമ്മളെയൊക്കെ ഇല്ലാതാക്കുന്നതാണോ മനുഷ്യർ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരിയാണോ എന്നല്ല ഒന്നും അറിയില്ല അവർക്ക് വളരെ നിർമ്മലമായ ഒരു മനസ്സാണ് അവരുടേത് ഇന്നത്തെ ലോകത്തിന്റെ ചൂഷണം സ്വാർത്ഥത ഇതൊന്നും അവർക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് അല്ലേ എത്രയോ നല്ലൊരു മനസ്സാണ് അഴകന്റെയും പൂവാലിയുടെയും ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി ശൂലാപ്പ് കാവിന് മുന്നിലെത്തി അവിടെ കണ്ട കാഴ്ചകൾ തവളയ്ക്ക് വിശ്വസിക്കാനായില്ല കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിന്റെ ഓർമ്മ പോലെ നാലഞ്ചു മരങ്ങൾ മാത്രം അരുതാത്തതെന്തോ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നതുപോലെ കാട്ടുവള്ളി കൈകൾ കൊണ്ട് അവ പരസ്പരം പൊത്തിപ്പിടിച്ചിരുന്നു ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗധം പണിഞ്ഞിരുന്നു സൗധം എന്ന് പറയുന്നത് കെട്ടിടം പകുതി കത്തിയെരിഞ്ഞ ബോധി വൃക്ഷത്തിന്മേൽ നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരുന്ന ഒരു പച്ചപ്പനങ്കളി തത്തയോട് തവള ചോദിച്ചു അപ്പൊ ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുക എന്ന് പറഞ്ഞാൽ എന്താണ്
വെള്ളം ഇല്ലാതെ ഇല്ലാതെ അവസാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഭൂമിയുടെ ചോര പോലെയായി അത്രയ്ക്ക് വെള്ളമില്ലാതെ ഒട്ടും വളരെ ചെറിയൊരു രീതിയിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ആ വെള്ളത്തിലൂടെ അവർ ശൂലാപ്പ് കാവിലേക്ക് എത്തുകയാണ്. ആ ശൂലാപ്പ് കാവിലെത്തിയപ്പോൾ തവള പോലും അതിശയിച്ചു പോയി. താൻ ഇവിടെ നിന്ന് പോകുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയേയല്ല, എല്ലാം മാറ്റിമറിഞ്ഞിരിക്കുന്നു. അതാ ഒത്തിരി കാവിലൊത്തിരി മരങ്ങളുണ്ടായിരുന്നിടത്ത് ഇപ്പൊ നാലഞ്ചോ വൃക്ഷങ്ങളെയുള്ളൂ. ആ വൃക്ഷങ്ങൾ തന്നെ വള്ളികളാൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഭയന്ന പോലെയാണ് നിൽക്കുന്നേ. ഞങ്ങളും എപ്പോഴാണ് ഇല്ലാതാവുക എന്നറിയാത്തതുപോലെ. അത്രയധികം മനുഷ്യർ ആ സ്ഥലത്തെ നശിപ്പിക്കുകയാണ് ശരിക്കും, അല്ലേ? പച്ചപ്പ് എന്ന് പറയുന്നത് ലോകത്തുണ്ടാവേണ്ടതാണ്. ആ തണല്, ആ ഒരു പരിതസ്ഥിതി സമൂഹത്തിന് ആവശ്യമാണ്. ആ ചിന്തയില്ലാത്തത് കൊണ്ടല്ലേ അതെല്ലാം നശിപ്പിക്കുന്നത്? ഒപ്പം അവർ വിചാരിച്ചിരുന്ന ജലാശയമെല്ലാം ഇല്ലാതായിരിക്കുന്നു. അവിടെ വലിയൊരു സൗധം എന്ന് പറഞ്ഞ വലിയൊരു കെട്ടിടമാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് അതിശയമായി. അത് കഴിഞ്ഞപ്പോഴതാ ഒരു ബോധിവൃക്ഷം, അവിടെ ഒരു പച്ചക്കിളി, അതും പകുതി കത്തി അമർന്ന ഒരു വൃക്ഷത്തിന്റെ അറ്റത്ത് ഒരു പച്ചക്കിളി പനന്തത്ത അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ തവള ആ തത്തയോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചിരിക്കുക? കിളിമകളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? കരച്ചിൽ പാട്ട് നിർത്തി അവൾ ശബ്ദമിടറി പറഞ്ഞു. പ്രഭോ, കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറെ മനുഷ്യർ വന്നുകൂടി. രാത്രിയാണ് തീയിട്ടത്. എന്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു. ഞാൻ നോക്കി നിൽക്കേ എന്റെ പ്രിയതമനും ജീവനോടെ. മുള ചീന്തുന്ന പോലെ കിളിമകൾ വീണ്ടും കരച്ചിലായി. അന്നേരം ഉടലാകെ തരിക്കുന്നതായും കരുണയുടെ അദൃശ്യമായ കൈകൾ തലോടുന്നതായും തവളയ്ക്ക് തോന്നി. ബോധോദയത്തോടെ തവള ഉരിയാടി. രണ്ടു മത്സ്യങ്ങളെ, ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം നിങ്ങൾ തേടി പുറപ്പെടുക. മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു പറുദീസ എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. വിസ്മയിച്ചു നിന്ന കിളിമകളെ വിളിച്ച് തവള ഉപദേശിച്ചു. അല്ലയോ കിളിമകളെ, നീ നല്ല പാട്ടുകാരിയല്ലേ? സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഈ കണ്ടതിൻ്റെയെല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടി കേൾപ്പിക്കൂ. അതാകട്ടെ നിന്റെ നിയോഗം. കിളിമകൾ പറഞ്ഞു തനിക്കുണ്ടായ അവസ്ഥ എന്താണെന്നും. ഇല്ലേ, അവിടെ മാകി നശിപ്പിക്കുകയാണ് മനുഷ്യർ. തവളയ്ക്കപ്പോൾ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നേയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം ഈശ്വരൻ തവളയോട് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. നീ ഇങ്ങോട്ട് പോരെ, നിനക്കിനി ആ ലോകത്തൊരു സ്ഥാനവും ഇല്ല എന്നൊരു അങ്ങനെയൊരു തലോടൽ, അങ്ങനെയൊരു ചിന്ത തവളയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് തവള പറയുന്നത്, ഞാൻ പോവുകയായി, മരണം എന്നെ വിളിക്കാൻ വരികയാണ്. മത്സ്യങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളൂ. ഒപ്പം കിളിമകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ടവളല്ല. നീ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ബുദ്ധിയുള്ളവരും അറിവുള്ളവരും നല്ല മനസ്സുള്ളവരും മറ്റു പലയിടങ്ങളിലും ഉണ്ടായിരിക്കും. അവിടെ ചെന്ന് അറിയിക്കൂ. അവരിലൂടെയെങ്കിലും ഈ മോശമായ ചിന്താഗതിയുള്ള മനുഷ്യരെ ബോധവൽക്കരിക്കൂ. നീ പറഞ്ഞാൽ നല്ലവർ അറിവുള്ളവർ അത് മനസ്സിലാക്കും. ഇവിടെ ആ കിളിമകളിലൂടെ ലോകത്തോട്ട് ഉചിതമായ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അയക്കുന്നുണ്ട് പലരെയും എന്ന് കാണിക്കുകയാണ് കഥയിലൂടെ അദ്ദേഹം. അംബികാസുധൻ മാങ്ങാട് എത്രയോ ഭംഗിയായിട്ടാണ് ഒരു ഭാഗത്ത് നാശങ്ങൾ വിതയ്ക്കുന്നുണ്ട് എങ്കിലും അവിടെ നിന്ന് നമ്മളെ മാറ്റാൻ, ആ ചിന്തയിൽ നിന്ന് നമ്മളെ ഉണർത്താൻ, നല്ലതിലേക്ക് കടന്നു വരാൻ മറ്റു പലരെയും അയക്കുന്നുണ്ട്
അത് മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത കൂടി കടന്നു വരുന്നുണ്ട്. ഇനി കിളിമകൾ ധൈര്യം അവലംബിച്ചു. ഞാൻ ഇനി കരയില്ല പ്രഭു. തവളയുടെ കണ്ണുകൾ അടഞ്ഞു, ശരീരം നിശ്ചലമായി. പൂവാലിക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. അവൾ വിതുമ്പിക്കരയാൻ തുടങ്ങി. അഴകൻ സമാധാനിപ്പിച്ചു, പൂവാലി, കരയാനുള്ള നേരമല്ലിത്. നമുക്കുടനെ പുറപ്പെടണം. മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാവും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം. ഇരു മത്സ്യങ്ങളും ചെകിളപ്പൂക്കൾ വിടർത്തി ആവുന്നത്ര പ്രാണവായു ഉള്ളിലേക്ക് വലിച്ചു. കിളിമകളോട് യാത്ര പറഞ്ഞ് വെള്ളം വറ്റിത്തുടങ്ങിയ പാറയളുക്കുകൾക്കിടയിലൂടെ അവർ യാത്ര തുടങ്ങി. തവളയുടെ ഉപദേശം ശിരസാവഹിച്ച പോലെ അഴകൻ വേഗം പൂവാലിയോട് പറയുകയാണ്, ഇനിയും ഇവിടെ നിൽക്കുന്നത് വളരെയധികം അപകടമാണ്. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എവിടെയെങ്കിലും തെളിനീർ വെള്ളം ഉണ്ടായിരിക്കും പൂവാലി, നമുക്കതിൽ വിശ്വസിക്കാം, അങ്ങനെ ചിന്തിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഒപ്പം കിളിമകളോട് യാത്ര പറയുകയും ചെയ്യുന്നു. തീർച്ചയായും എവിടെയൊക്കെയോ ശുദ്ധ ജലം തെളിനീർ വെള്ളം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. അതിനായി നല്ല വെള്ളം, നല്ലൊരു മനസ്സ്, നല്ല ചിന്താഗതികൾ നമ്മളിലും ഉണ്ടാവണം. പരിതസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ജീവിക്കുന്നൊരു ആവാസ സ്ഥലമല്ല. എല്ലാവരും, എല്ലാ സഹജീവികളോടും നമ്മൾ കരുണയോടെ പ്രവർത്തിക്കണം എന്നൊരു ചിന്ത നമ്മിലേക്ക് എത്തിക്കുകയാണ് ഈ കഥ. പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ഇഷ്ടപ്പെട്ടല്ലോ രണ്ടു മത്സ്യങ്ങളെ. ഏവരും ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതണം, നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.